കുഴി നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റുകളൊക്കെ ഉള്ള പറയണ്ടല്ലോ. കോമഡി എന്ന് പറഞ്ഞാൽ കിടിലും കോമഡി പടം. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് അങ്ങ് ഏറ്റവും ഭയങ്കര വേഗതയുണ്ട്, സ്ലോ ആയിട്ടല്ല ഓടി പോകുന്നത്, ഭയങ്കര ഫാസ്റ്റ് മൂവിയാണ്. അങ്ങനെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ് പിന്നെ ഗ്രേസ് ആന്റണി ബൈജു തുടങ്ങിയ നീണ്ട താരനിര ഒന്നിക്കുന്ന നൊണക്കൊടി എന്ന റിലീസാണ് സിനിമയിലുണ്ടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. കോമഡി തന്നെ കണ്ടോണ്ടിരിക്കുന്ന നല്ല നല്ല രസം ഉണ്ടായിരുന്നു. ബേസിൻ ടഫനെ പിന്നെ പറയണ്ടല്ല, ഒരു രക്ഷയല്ല, ഒരു രക്ഷയല്ല, വാളിൽ നിന്നാ മതി നമ്മൾ ചിരിച്ചോളും. ചേട്ടാ എന്താ പറയുക, കോമഡി എന്ന് പറഞ്ഞാൽ കിടിലും കോമഡി പടം. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് അങ്ങ് ഏറ്റവും ലൈക്ക് വെർത്താണ് പടം. റിപ്പീറ്റ് വാല്യൂ ഒക്കെ സെക്കൻഡ് ഹാഫാണ് പ്രത്യേകിച്ച്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗേ തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫ് കിടലായിട്ടുണ്ട്. ഒരു റിപ്പീറ്റ് വാല്യൂ, കിടൽ എൻ്റർടൈൻമെൻറ്റ്. ബേസിലായിക്കോട്ടെ, സിദ്ദീഖായിക്കോട്ടെ, ബൈജു ആയിക്കോട്ടെ, ഗ്രേസ് ആൻ്റണി എല്ലാവരും കിടലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിരി പടം, അടിപൊളിയായിരുന്നു കേട്ടോ. എടുത്തു പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല ഫണ്ട് എലമെൻറ്റ്സ് ഉള്ള മൂവിയായിരുന്നു. പ്രധാനമായിട്ട് പറയേണ്ടത് ബേസിൽ ജോസഫിൻ്റെ അഭിനയമാണ്. നന്നായിട്ട്, അതുപോലെ ജീതു ജോസഫിൻ്റെ കുറച്ച് ത്രില്ലർ എലമെൻസിലൂടെയും കടന്നു പോയിട്ടുള്ള ഫിലിമാണ്. സെക്കൻഡ് പാർട്ട് എന്തായാലും നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കോമഡിയും ഉണ്ട്, സസ്പെൻസും ഉണ്ട്, രണ്ടും നന്നായിട്ടുണ്ട്. ആ ബേസിൽ എൻ്റെ നർമ്മമാണ് കൂടുതലായിട്ട് നിൽക്കണം നമുക്ക്. നല്ല പടം തന്നെ, വളരെ നല്ല പടമാണ്. കോമഡിക്കും പ്രധാനമുണ്ട്, കോമഡിയാണ്. പക്ഷേ ഓരോരുത്തരും ഓരോ അങ്ങനെ പല ഇതിൽ ട്രാഫിൽ ചെന്ന് ചാടുന്ന ഓരോ കാര്യങ്ങളാണ്. ഒറ്റ ഒരു ദിവസം സംഭവമാണ്, പക്ഷേ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര വേഗതയുണ്ട്, സ്ലോ ആയിട്ടല്ല ഓടി പോകുന്നത്, ഭയങ്കര ഫാസ്റ്റ് മൂവിയാണ്. ഒരു രണ്ടാമതോ മൂന്നാമതോ ഉള്ള സ്കോപ്പ് ഇട്ടിട്ടാണ് പടം ഇട്ടിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. നല്ല സിനിമയാണ്. ഇല്ല ഇല്ല, നല്ല സ്റ്റോറി, കൊള്ളാം. കുഴപ്പമില്ല.